ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു വീഡിയോ അല്ല, രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിരുന്നു. അതുപോലത്തെ, അതായത് കുറെ ചാനലുകളെ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നു. അതിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, അതിന്റെ വ്യൂസ് കൗണ്ട്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ വെച്ച് നമ്മൾ ഓരോ ചാനലും നമ്മൾ കമ്പാരിസൺ നടത്തിയിരുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കമ്പാരിസൺ ചെയ്യാൻ പോകുന്ന ചാനൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, OMKV ഫിഷിംഗും അതുപോലെ തന്നെ ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞ ചാനൽസ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലേക്ക് കൊണ്ട് തന്നെ വിളിക്കുക. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മളിന്ന് കമ്പാരിസൺ ഏതൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ചാനൽ തുടങ്ങിയ വർഷം, അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ടോട്ടൽ വ്യൂസ്, അതുപോലെ തന്നെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് വീഡിയോസ്, അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കമ്പാരിസൺ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് OMKV ഫിഷിംഗ് ചാനൽ എന്നാണ് തുടങ്ങിയതാണ്. OMKV ഫിഷിംഗ് ചാനൽ തുടങ്ങിയ ഡേറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, May 3, 2018 OMKV ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത്. നമ്മുടെ സ്വന്തം ഉണ്ണിച്ചേട്ടന്റെ ചാനലാണിത്. അപ്പം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഷിംഗ് ഫ്രീക്സ് ചാനൽ എന്നാണ് തുടങ്ങിയതെന്നാണ്. അപ്പം ചാനൽ തുടങ്ങിയിരിക്കുന്നത് 2017 November 23 ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് OMKV ഫിഷിംഗും അതുപോലെ ഫിഷിംഗ് ഫ്രീക്സും ആദ്യമായിട്ട് വീഡിയോ യൂട്യൂബിൽ ഇട്ട ഡേറ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. OMKV ഫിഷിംഗ് ആദ്യമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടത് ഡേറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, 2018 May 4 OMKV ഫിഷിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അടുത്തിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഷിംഗ് ഫ്രീക്സ് ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് എന്നാണെന്നാണ്. ഫിഷിംഗ് ഫ്രീക്സ് വീഡിയോ അപ്ലോഡ് ചെയ്തത് 2018 September 25 ഫിഷിംഗ് ഫ്രീക്സ് ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർ രണ്ടുപേരെയും ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതായത് ഫിഷിംഗ് ഫ്രീക്സിന്റെയും OMKV യുടെയും ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഷിംഗ് ഫ്രീക്സിന്റെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഫിഷിംഗ് ഫ്രീക്സിന് ഇന്നത്തെ ഡേറ്റ് അനുസരിച്ച് April 28, 2020 കണക്കനുസരിച്ച് അവർക്ക് ഉള്ള സബ്സ്ക്രൈബേഴ്സ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഷിംഗ് ഫ്രീക്സിനുള്ളത് 257K ആണ് ഇന്ന് വരെ ഫിഷിംഗ് ഫ്രീക്സിനുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് OMKV യുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് ആണ്. OMKV യുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 408K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർ രണ്ടുപേരെയും യൂട്യൂബിലെ ടോട്ടൽ വ്യൂസ് ആണ്. അതായത് അവരുടെ എല്ലാ വീഡിയോസിനും കിട്ടിയിരിക്കുന്ന ടോട്ടൽ വ്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. OMKV ക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് ഏകദേശം 3,50,000 വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് യൂട്യൂബിൽ നിന്നും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഫിഷിംഗ് ഫ്രീക്സിന് ടോട്ടൽ എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഫിഷിംഗ് ഫ്രീക്സിന് കിട്ടിയിരിക്കുന്നത് 2,18,000 വ്യൂസും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർ രണ്ടുപേരും എത്ര വീഡിയോസ് അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഷിംഗ് ഫ്രീക്സ് എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഫിഷിംഗ് ഫ്രീക്സ് ഇന്ന് വരെ 131 വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് OMKV ഫിഷിംഗ് ആണ്. OMKV ഫിഷിംഗ് 177 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരിലുള്ള കമ്പാരിസൺ കഴിഞ്ഞു. ഇനി നമ്മൾ പണ്ടത്തെ വീട്ട് തന്നെ ഏറ്റവും മികച്ച ചാനൽ ഏതാണ് നമ്മൾ നോക്കാൻ പോകുകയാണ്. അപ്പം ഞാനല്ല അത് പറയുന്നത്, ഞാൻ പണ്ടത്തെ കൂട്ട് തന്നെ കമന്റ് ബോക്സിൽ അത് കമന്റ് ചെയ്യും. OMKV ഫിഷിംഗ് ഫാൻസ് ലൈക്ക് ഹിയർ, അതുപോലെ തന്നെ ഫിഷിംഗ് ഫ്രീക്സ് ഫാൻസ് ലൈക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കമന്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിലും നിങ്ങൾ എൻ്റെ ചാനലിൽ കമന്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുത്താൽ മാത്രമേ എനിക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ഇറ്റ്സ് മീ ആശിഷ് സൈനിങ് ഔട്ട്. ബൈ.